നിഖിലെ അവിടുത്തെ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒറ്റ മേൽഖബറിൽ നാല് താഴെയുള്ള നാല് ഖബറുകളിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അവരുടെ സ്വപ്നങ്ങളും അവരുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അതിനൊക്കെ കൂടെയാണ് അവിടെ ഖബർ ഒരുങ്ങുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, അനാസ്ഥയുണ്ട് എന്ന ചിന്ത കൂടെ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 10:30 ആകുന്നതോടുകൂടി ഈ കരിമ്പനക്കൽ ഹാളിൽ നിന്ന് അവർ ഈ കുഞ്ഞു ഖബറുകളിലേക്ക് മടങ്ങുമെന്ന്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇപ്പോഴും ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് ഒരുപാടധികം ആളുകൾ ആ കുഞ്ഞു മക്കളെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 10:30 ആകുമ്പോഴേക്കും ഈ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം അത്രയധികം ആളുകൾ, ഇപ്പോൾ നമുക്ക് 2 വരികളിലായി ആളുകൾ ഇങ്ങനെ ആ കുട്ടികളെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയധികം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ 10:30 ആകുമ്പോഴേക്കും ഈ ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അത്രയധികം ആളുകൾ ഈ കുഞ്ഞുമക്കളെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും പൊതുദർശനം അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതിനു മുൻപായി തന്നെ ഈ ഖബറടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 10:30 തന്നെ പരമാവധി ആളുകളെ കാണിച്ച് കുട്ടികൾ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഈ മൃതദേഹം ഇവിടെ നിന്ന് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഓഡിറ്റോറിയത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഈ പള്ളി. തുപ്പനാട് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് വളരെ ചേർന്ന് തന്നെയാണ്, ഈ റോഡിൻ്റെ എതിർവശത്താണ്. അവിടെ മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകും. ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് ഇതിൻ്റെ നീണ്ട ക്യൂ ആണ്. അതായത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മറ്റൊരു വാതിലൂടെ, പ്രധാന വാതിലൂടെ ആളുകൾ ഇറങ്ങിപ്പോകുന്നു. ഇതിൻ്റെ പുറകു വശത്തൂടെ ആളുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ കാണാൻ കഴിയുന്നത് വലിയ ക്യൂ ആണ്. ഇരുഭാഗങ്ങളിലും വളണ്ടിയർമാർ അവരെ നിയന്ത്രിക്കുന്നു. വളരെ ക്ഷമയോടുകൂടി ആ കുട്ടികൾ ആ മക്കളെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ വളരെ ക്ഷമയോടുകൂടി ആളുകൾ ക്യൂ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി എം പി രാജേഷ് പൂർണ്ണമായി ഇതിൻ്റെ ഈ ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചതിന് തൊട്ട് പിന്നാലെ ഇവിടെ എത്തിയ അദ്ദേഹം പൂർണ്ണമായി ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ റോഡിൻ്റെ പരിമിതി പരിഹരിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ട്. അത് ഉറപ്പ് നൽകുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക്. ഇന്നിപ്പോൾ 11 മണിക്ക് ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗവും ചേരുന്നുണ്ട്. മന്ത്രിതല യോഗം ഇന്ന് 11 മണിക്ക് ചേരുന്നുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള 2 മന്ത്രിമാരും ആ യോഗത്തിൽ പങ്കെടുക്കും. നിരന്തരം അപകടമുണ്ടാകുന്ന ഈ മേഖലയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും എന്നുള്ള അത്തരത്തിലുള്ള ഒരു പരിഹാരം രൂപപ്പെടുത്തുകയാണ് ആ യോഗത്തിൻ്റെ ലക്ഷ്യം തന്നെ. 6 വർഷത്തിനിടെ ഏതാണ്ട് 35 മരണങ്ങൾ എന്ന് പറയുമ്പോൾ, അപകടങ്ങളല്ല, 35 മരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ചെറിയ സംഖ്യയല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരിക്കും നടക്കുക. ഈ നാട്ടിലെ പ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഇവരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും. അതിലായിരിക്കും ഒരു അന്തിമ രൂപം ഉണ്ടാവുക. എന്തായാലും ഈ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ, അതൊരു വലിയ ക്യൂ ആയി അങ്ങനെ തുടരുക തന്നെയാണ്. ഇനിയും ഒരുപാടധികം ആളുകൾ, ഒരു പക്ഷേ ഒരു 11 മണി വരെയെങ്കിലും പൊതുദർശനം നടത്തിയാലും അവസാനിക്കാത്ത അത്രയും ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10:30 കൂടിയിട്ട് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വേഗത്തിൽ ആളുകളെ കാണിക്കുകയാണ്. വേഗത്തിൽ ആളുകളോട് കണ്ട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു നിർബന്ധപൂർവ്വമെങ്കിലും. അവർക്ക് അങ്ങനെ ചെയ്യാതെ മറ്റ് വഴികളില്ല. ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന സമയത്തും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ കുട്ടികളുടെ സഹപാഠികൾ എത്തിയപ്പോഴുള്ള വേദനയാണ്. സഹപാഠികൾ എത്തിയ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരുന്നു. ആ കുട്ടികൾക്ക് ഇവരോട് വിട പറഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യം, അവർ വേദന അടക്കി പിടിക്കാൻ കഴിയാതെ, സങ്കടം അടക്കി പിടിക്കാൻ കഴിയാതെ അത് അണപൊട്ടി പുറത്തേക്ക് വരുന്ന കാഴ്ച, ഞങ്ങൾ കുറച്ച് നേരം കൂടി ഞങ്ങളുടെ കൂട്ടുകാരെ കാണട്ടെ എന്ന് വിഷമത്തോടെ പറയുന്ന സാഹചര്യം, അതൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അതെല്ലാം തന്നെ പൂർത്തിയാക്കി കുട്ടികളെ ഇതിനോടകം തന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഏതാണ്ട് അവരുടെ സഹപാഠികളും അധ്യാപകരും ഒക്കെ പൂർണ്ണമായി കുട്ടികളെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അവരുടെ അടുത്ത ബന്ധുക്കൾ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ഒരുപാടധികം ആളുകളുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരുപാടധികം ആളുകൾ, പ്രായമായ ആളുകളെന്നോ കുട്ടികളെന്നോ ചെറുപ്പക്കാരെന്നോ സ്ത്രീകളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരുപാടധികം ആളുകൾ ഈ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ആ ക്യൂ ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും 10:30 കൂടി ഇപ്പോൾ ഞാനുള്ള ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് കുട്ടികളുടെ മൃതദേഹം തൊട്ടടുത്തുള്ള തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അവിടെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഈ ഖബറടക്കത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം 10:30 ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ അവിടേക്ക് കൊണ്ടുപോകും. വളരെ അടുത്താണ്, ഏതാണ്ട് 250 മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിന് സമാന്തരമായി തന്നെ, അതായത് ഈ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തന്നെയായിരിക്കും പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ
ഇന്നലത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിതല യോഗം നടക്കുന്നത്. അത് ഈ വിഷയം ഇപ്പോൾ ഈ നാട്ടുകാർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള റോഡിന്റെ ഗ്രിപ്പില്ലായ്മ, അശാസ്ത്രീയത, തുടർക്കഥയാകുന്ന അപകടങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരിക്കും. അതിൽ നാട്ടുകാരുടെ പ്രതിനിധികൾ ഉണ്ടാകും, മന്ത്രിമാരുണ്ടാകും, ജനപ്രതിനിധികൾ ഉണ്ടാകും. അങ്ങനെ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും പൊതുദർശനം അങ്ങനെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ കുട്ടികളെ കാണുന്നതിന് വേണ്ടി ആളുകൾ എത്തിച്ചേരുന്നു. പള്ളിയിലാകട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഖബർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വീടുകളിൽ നിന്ന് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ എത്തിച്ചപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ്. പൊതുദർശനം തുടങ്ങിയപ്പോൾ മുതൽ മൃതദേഹങ്ങൾക്ക് മുന്നിൽ ഉറ്റവരും നാട്ടുകാരും നിൽക്കുന്നത്, അവർ പലപ്പോഴും വിതുമ്പുന്നത്, സങ്കടമടക്കാനാവാതെ കരയുന്നത് ഒക്കെ ഉള്ള വേദനാ കാഴ്ചകൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ, ഈ വല്ലാത്ത വെള്ളിയാഴ്ചയുടെ ഈ രാവിലെ മുതൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ്. ഇതാ ആ കരിമ്പനക്കൽ ഹാളിലേക്ക് നിരനിരയായി അങ്ങോട്ടേക്ക് ആളുകൾ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പൊതുദർശനം അവിടെ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്ന കാഴ്ചയാണ്. അവിടുന്ന് കണ്ണി പൊട്ടാതെ ഇത് അങ്ങോട്ടേക്ക് ആ ഹാളിലേക്ക് ഒരു നാടിൻ്റെ ഒന്നാകെയുള്ള ഒഴുക്കാണ് അങ്ങോട്ടേക്ക്. നാടിൻ്റെ മാത്രമാവില്ല, ഒരുപക്ഷെ സമീപ പ്രദേശങ്ങളിലെയും ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ ഈ വാർത്ത ഉണ്ടാക്കുന്ന വേദനയും ഷോക്കും അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു നോക്കി കാണുക എന്ന ഉദ്ദേശത്തിൽ കൂടുതൽ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ടാവണം. അങ്ങനെ ആളുകൾ വരിവരിയായി അത് ഇപ്പോഴും ക്യൂ ആയി അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അതിനകത്ത് കൃത്യമായ ക്രമീകരണമുണ്ട്. അവരെ ഒന്ന് വന്ന് കണ്ട് പെട്ടെന്ന് മടങ്ങാനുള്ള ക്രമീകരണം, അങ്ങനെ ആൾക്കൂട്ടം സ്റ്റക്കായി പോവാതെ കണ്ടു മടങ്ങാനുള്ള ക്രമീകരണമൊക്കെ ഒരുക്കുന്നെങ്കിൽ കൂടിയും, ഏതെങ്കിലും തരത്തിലൊരു ആൾക്കൂട്ടമായി നിൽക്കുന്നില്ലെങ്കിൽ കൂടിയും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പത്തരയ്ക്ക് അവിടെ നിന്ന് തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരുക്കിയിരിക്കുന്ന ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന ആ സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും തോന്നുന്നത്. കാര്യം ഇത് ഈ ആൾക്കാർക്ക് മൊത്തം ഒരു നോക്ക് അവസാനമായി കാണുക എന്ന അവരുടെ ആഗ്രഹ സാഫല്യത്തിന് നിന്നാൽ ഒരുപക്ഷെ അത് 11-ഓ 12-ഓ മണിയോ ഒക്കെ ആയേക്കും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, ജുമാ നമസ്കാരമൊക്കെയുള്ള സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രാക്ടിക്കൽ പ്രശ്നം അവിടെയും ഉണ്ടാകണം. അതുകൊണ്ട് ഒരു 11 മണി വരെയൊക്കെ പരമാവധി പൊതുദർശനം എന്നുള്ളതാവണം അവിടുത്തെ ആലോചന എന്നാണ് മനസ്സിലാക്കാൻ. എന്തായാലും ഇത് അങ്ങേയറ്റത്തെ വേദനയുടെ നിമിഷങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടു. തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരു മേൽക്കബർ, സാധാരണഗതിയിൽ കാഴ്ച വല്ല കുറവ് കാഴ്ചയാണ്, ഒരു യഥാർത്ഥത്തിൽ അതൊരു വലിയ കബറാണ്. ആ കബറിനുള്ളിൽ 4 പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്കായി 4 മുറി എന്ന മട്ടിൽ 4 കബറുകൾ ആ വലിയ കബറിനകത്ത്, മേൽക്കബറിനകത്ത് 4 ചെറിയ കബറുകൾ ഒരുക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സങ്കടമാണ്, അങ്ങേയറ്റത്തെ സങ്കടമാണ്. അത്തരത്തിലുള്ള ഏത് കാഴ്ചയായാലും അങ്ങേയറ്റത്തെ സങ്കട കാഴ്ചകളാണ്. അത് നമ്മൾ ദൗർഭാഗ്യവശാൽ ആവർത്തിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 6 വണ്ടാനം മെഡിക്കലിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ മരിച്ചു പോയിട്ട വേദന നമ്മൾ ഇതേപോലെ സങ്കടം പങ്കുവച്ചിട്ട് അധികം നാളായില്ല. ഇത് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയാണ് സംഭവിച്ചത്. ആഴ്ച ഒന്ന് പൂർത്തിയാകുമ്പോൾ ഇതാ വീണ്ടും 4 കുട്ടികളുടെ മരണത്തെപ്പറ്റി നമുക്ക് പറയേണ്ടി വരുന്നു. അതിന് മുമ്പും നമ്മൾ ഈ കൂട്ടമരണങ്ങളെക്കുറിച്ച് വയനാടും അതിനു മുമ്പ് തൂവൽപ്പറമ്പിലും ഒക്കെ നമ്മൾ ഇതേപോലെ വേദന പറഞ്ഞവരാണ്. അതിങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളത് കാലത്തിൻ്റെ വേദന അല്ലാതെ എന്താണ് പറയുക. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, നേരത്തെ തുപ്പനാട് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലേക്ക് കുറേയധികം കുട്ടികൾ നടന്നുവരുന്ന കാഴ്ച കണ്ടിരുന്നു. അത് ഇവരുടെ സഹപാഠികളാണോ, ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണോ വിപിൻ? അതെ, ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അഷ്മി. കരിമ്പ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ കൂടി ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ ഓഡിറ്റോറിയത്തിൽ പോയി അവരെ കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ ഖബർസ്ഥാനിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവർ മൺമറഞ്ഞു പോകുന്നതാണ് ഇനി ആകെയുള്ള ഒരു കാര്യമുള്ളത്. അവർക്ക് അത്രത്തോളം വിഷമത്തിൽ നിൽക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ നിന്ന് കണ്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഖബർസ്ഥാനിലേക്കും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടാകും. ഇതിന്റെ ഒരു നിസ്കാരത്തിനൊക്കെയായി ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ മയ്യത്ത് നിസ്കാരത്തിന് ഇപ്പോൾ സാധിക്കലി ശിയാബ്ദങ്ങൾ തന്നെ എത്തും. സാധിക്കലി ശിയാബ്ദങ്ങളായിരിക്കും നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് വിവരം. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 10 മണിയോട് കൂടി തന്നെ സാധിക്കലി ശിയാബ്ദങ്ങളും ഇക്കെ കുഞ്ഞാലിക്കുട്ടിയും ഇവിടേക്ക് എത്തിച്ചേരുക. അപ്പോൾ തങ്ങൾ തന്നെ ആയിരിക്കും ഈ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുക. അത് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും ഖബർസ്ഥാനിലേക്ക് ഈ 4 കുട്ടികളുടെയും ശരീരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ മേൽക്കവർ ഒരുക്കിയിരിക്കുന്നു. അതിന്റെ താഴെ 4 അടിക്കബറുകളും ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാം പൂർത്തിയാക്കി ടാർപ്പായ കെട്ടിയിരിക്കുകയാണ്. കാരണം ചെറിയൊരു ചാറ്റൽ മഴ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടാർപ്പായൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് അവസാനമായി കണ്ട് ഖബർസ്ഥാനിലേക്ക് അവരെ യാത്രയാക്കുന്നതിന് വേണ്ടി
എത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഈ പരിപാടികളെയൊക്കെ സംബന്ധിച്ച് എത്രത്തോളം വലിയമായിട്ടുള്ള ഒരു ദുഃഖമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. കാരണം ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് ഇന്ന് ഹിന്ദി പരീക്ഷ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ, അതിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, അതിൽ എഴുതിയത് എഴുതാത്തത് തുടങ്ങി എത്ര കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചവരായിരിക്കും, പങ്കിട്ടവരായിരിക്കും. ഒറ്റ നിമിഷം കൊണ്ടാണ് അതെല്ലാം തന്നെ ഇല്ലാതാവുന്നത്, കവർന്നു പോകുന്നത്. അതെങ്ങനെ ഉൾക്കൊള്ളും, ഈ വേദനയെ അവരെങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും ഒരു പക്ഷേ കഴിയില്ല. വാക്കുകൾക്ക് അധികമാണ്. അങ്ങനെ ഓരോ നിമിഷങ്ങളും ഇവരുടെ വീട്ടുകാരുടെ ഒരു സാഹചര്യം, അടുത്ത് ബന്ധുക്കൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ വേദനയെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമായിരിക്കും നമുക്കും ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കുക. അപ്പോൾ ഈ അവസാനമായുള്ള യാത്രയായ്പിന് വേണ്ടി കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചവരായിരിക്കും, പങ്കിട്ടവരായിരിക്കും. ഒറ്റ നിമിഷം കൊണ്ടാണ് അതെല്ലാം തന്നെ ഇല്ലാതാവുന്നത്, കവർന്നു പോകുന്നത്. അതെങ്ങനെ ഉൾക്കൊള്ളും, ഈ വേദനയെ അവരെങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും ഒരു പക്ഷേ കഴിയില്ല. വാക്കുകൾക്ക് അതീതമാണ്. അങ്ങനെ ഓരോ നിമിഷങ്ങളും ഇവരുടെ വീട്ടുകാരുടെ ഒരു സാഹചര്യം, അടുത്ത് ബന്ധുക്കൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ വേദനയെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമായിരിക്കും നമുക്കും ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കുക. അപ്പോൾ ഈ അവസാനമായുള്ള യാത്രയയപ്പിന് വേണ്ടി ഒരുപാട് ആളുകൾ ഖബർസ്ഥാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു കാഴ്ചയുള്ളത്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്ന് കണ്ട് മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 11 മണിയോട് കൂടിയെങ്കിലും ഇവിടേക്ക് എത്തിക്കാനും ഇതിൻ്റെ ചടങ്ങുകൾ നടത്താനും സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ പൂർത്തിയായിരിക്കുന്നു. അഷ്മി, ഉറപ്പായും ഈ മരണാനന്തരമുള്ള പ്രാർത്ഥനകളിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, ഈ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ആ വേദന താങ്ങാനുള്ള ക്ഷമ നൽകണേ എന്നൊരു പ്രാർത്ഥന കൂടിയുണ്ട്. നേരത്തെ ബിബിൻ പറയുന്നതുപോലെ ഈ 4 കുട്ടികൾ, ഇത് എങ്ങനെയാണ്, ഇത് ഈ വേദന ഏത് കാലത്താണ് തീരാൻ പോകുക? ഈ വേദന ആയുഷ്കാലത്തോളം നിലനിൽക്കാൻ പോകുന്ന വേദനയാണെന്ന കാര്യത്തിലൊരു തർക്കം വേണ്ട. മനസ്സിൻ്റെ എക്കാലത്തേക്കുമുള്ള നീറ്റിലും വേദനയുമായി ഈ 4 കുട്ടികൾ മാറും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. എങ്കിൽ കൂടിയും അവരുടെ അച്ഛനമ്മമാർക്ക്, അവരുടെ സഹോദരങ്ങൾക്ക്, അവരുടെ സഹപാഠികൾക്ക്, അവരുടെ രക്ഷകർത്താക്കൾക്ക് ആ വേദന, ആ വേർപാടിൻ്റെ വേദന ഒരു പരിധിവരെയെങ്കിലും താങ്ങി നിർത്താനുള്ള ക്ഷമ കിട്ടിയാൽ നന്ന് എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ വെറുതെ ആണെങ്കിൽ കൂടി നമുക്ക് പറയാൻ കഴിയും. വെറുതെ പറയുന്നത് നമുക്കറിയാം, ആ വേദനയൊക്കെ അങ്ങനെ താങ്ങാവതല്ല, താങ്ങാൻ കഴിയുന്ന വേദനയെല്ലാം നമുക്ക് നന്നായി അറിയാം. എങ്കിൽ കൂടിയും അത് താങ്ങാനുള്ള കരുത്തവർക്കുണ്ടാവട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു. ദാ പ്രേക്ഷകർ ഒരു വശത്ത് കാണുന്നത് ഈ പറയുന്ന കരിമ്പനക്കൽ ഹാളിലെ പൊതുദർശനമാണ്. അവിടെ കഴിഞ്ഞ് പോയ ഒരു 1.5 മണിക്കൂറുകളിൽ അണമുറിയാതെ അങ്ങോട്ടേക്ക് ആളുകൾ 100 കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന് ഈ 4 കുട്ടികളെ ഒരു നോക്ക് കാണുകയാണ്. ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതേയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 10:30 എന്ന് പറയുന്ന സമയമൊക്കെ എങ്ങനെ നടക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരുന്നത്. രണ്ടാമത്തെ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത് തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ ഇക്കാലമത്രയും കൈകോർത്തൊരുമിച്ച് നടന്നിരുന്ന കളിയിലും ചിരിയിലും എന്ന് പറഞ്ഞാൽ ഈ മരിച്ച 4 പേരുടെയും വീടൊക്കെ വളരെ അടുത്തടുത്ത വീടാണ് എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 പേരുടെയും വീട്. അപ്പോൾ സ്കൂളിൽ മാത്രമുള്ള, സ്കൂളിൽ കാണുമ്പോൾ പിന്നെ മാത്രം കാണുന്ന സൗഹൃദമല്ല, അതല്ലാതെ വീടുകൾ തമ്മിലുള്ള സൗഹൃദവും നാട്ടിലെ സൗഹൃദവും ഒക്കെ ഈ പറയുന്ന അവരുടെ ചുരുങ്ങിയ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. 13-14 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ അവരുടെ ജീവിതം ജസ്റ്റ് തുടങ്ങുന്ന സമയമാണ്. ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളപ്പോഴാണ് ഈ പറയുന്ന അപകടം അത് ഈ ലോകത്തെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൗഹൃദപ്പെട്ട് നടന്നിരുന്ന കുട്ടികൾ അവർക്കും അവസാന യാത്രയിലും ഏതാണ്ട് ഒരുപോലെ തന്നെ പോകാനുള്ള ഒരു ഒരു ക്രമീകരണം എന്നുള്ള മട്ടിലൊരു മേൽക്കബർ, അതിനകത്ത് 4 കുഞ്ഞു കബറുകൾ, 4 മുറികൾ എന്ന് പറയുന്ന മട്ടിൽ ആ കബറുകളൊക്കെ കാണുന്നു. വേദനയാണ് അതിപ്പോൾ നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത് പോലും സങ്കടകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 10:10 തന്നെ ഈ തുപ്പനാട് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മയ്യത്ത് നിസ്കാരം എന്നൊന്നുണ്ട്, അത് പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കരിമ്പനക്കൽ ഹാളിൽ തന്നെ ഈ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് ജുമാ മസ്ജിദിലേക്ക് അദ്ദേഹം കൊണ്ടുവരിക എന്നും അറിയാൻ കഴിയുന്നു. നാടിൻ്റെ ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടേക്ക് എത്തി നമ്മൾ കണ്ടു. എം പി രാജേഷ് മന്ത്രി കൃഷ്ണൻകുട്ടി, രാഹുൽ മങ്കൂട്ടത്തിൽ MLA, കോങ്ങാട് MLA ശാന്തകുമാരി അടക്കമുള്ളവർ നമ്മളവിടെ കാണുന്നുണ്ട്. അവർ ആദ്യം മുതൽ തന്നെ അവിടെ നിൽക്കുന്നു. നാടിൻ്റെ വേദനയ്ക്കൊപ്പം നിൽക്കുക, ആ സമയത്ത് അവിടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്തമാണ്. അതവർ ശരിയാവണ്ണം നിറവേറ്റുന്ന കാഴ്ച നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട്. ആത്യന്തികമായി മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത് ഈ പറയുന്ന റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കമുണ്ടാകും എന്ന് തന്നെ മന്ത്രി MP രാജേഷ് പറയുന്നത് നമ്മൾ കേട്ടു. അതിനി ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇന്നലെ
അപകടമുണ്ടായതിനു ശേഷം നാട്ടുകാർ വളരെ വൈകാരികമായി വലിയ രോഷത്തോടെയും ധാർമ്മിക രോഷത്തോടെയും സംസാരിക്കുന്ന നമ്മൾ കാഴ്ച നമ്മൾ കണ്ടു. എന്തിനാണ് ഇത്രയധികം രോഷാകുലമാകുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ആ നാട്ടുകാർ രോഷാകുലമായത് ഈ അപകടത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല, അതിൻ്റെ ആ വളവിൽ ഈ പറയുന്ന പനയമ്പാടി വളവെന്ന് പറയുന്ന ആ വളവിൽ കഴിഞ്ഞ കുറേ നാളുകളായി അപകടങ്ങളുടെ ഒരു ഒരു മേഖലയാണ്. മഴ ഒന്ന് മഴ ചാറിയാൽ ഒന്ന് മഴ റോഡൊന്ന് മഴ നനഞ്ഞാൽ അപകടമുറപ്പ് നാട്ടുകാർ ഇന്നലെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. 35 കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ 5-6 വർഷങ്ങളിൽ 35 മരണങ്ങൾ, 35 കുരുതി എന്നൊക്കെ പറയുന്ന ചെറിയ കണക്കാണ്. അതിനിയും ആ വളവിൽ ജീവനുകൾ പൊലിയാതിരിക്കാൻ നമ്മുടെ ഈ സങ്കടമെങ്കിലും കാരണമാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് നാട്ടുകാർ കണ്ണീരോടെ രോഷത്തോടെ ദേഷ്യത്തോടെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കണ്ടു. അതിനി പരിഹാരം ഉണ്ടാകുമോ, അതോ ഇനിയും ഇത്തരത്തിലുള്ള വേദന കാഴ്ചകൾ കാണേണ്ടി വരുമോ, അതിനൊരു പരിഹാരം ഉണ്ടാവാൻ എന്ന ചോദ്യം നമുക്ക് മുഴക്കത്തിൽ ചോദിക്കണം, നമുക്ക് കണിശമായും രോഷത്തോടെയും ചോദിക്കണം. അത് പക്ഷേ അതിനുള്ള സമയം ഇതല്ല എന്ന് നമ്മൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. കരിമ്പനക്കൽ ഹാളിലെയും തുപ്പനാട് ജുമാ മസ്ജിദിലെയും ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. സൂരജ് സജ്ജീകരിക്കുന്നു. സൂരജ്, അവിടെ ഈ കരിമ്പനക്കൽ ഹാളിൽ ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ കാണുന്ന കാഴ്ച അതേപോലെ തുടരുകയാണ്. അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം അതേപോലെ തുടരുകയാണ്. അതുകൊണ്ട് 10:30 എന്നുള്ള സമയമൊക്കെ പാലിക്കാൻ കഴിയുമെന്നുണ്ടോ സൂരജ്?